Hello everyone, welcome to my channel English with LCS. അപ്പോൾ ഇന്ന് നമ്മൾ PSC-യുടെ തന്നെ മറ്റൊരു ഗ്രാമർ സെക്ഷനിലേക്കാണ് ഞാൻ നിങ്ങളെ കൊണ്ടുപോകുന്നത് ദാറ്റ് ഈസ് ക്വസ്റ്റ്യൻ ടാഗ് സോ ക്വസ്റ്റ്യൻ ടാഗ് നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് എടുത്താൽ അറിയാം ക്വസ്റ്റ്യൻ ടാഗ് ഈസ് വൺ ഓഫ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ക്വസ്റ്റ്യൻ ഇൻ PSC PSC-യിലെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് ക്വസ്റ്റ്യൻ ടാഗ് അപ്പോൾ നമ്മൾ ഇംഗ്ലീഷ് ഗ്രാമറിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ 8th ക്ലാസ് മുതൽ പഠിച്ചു വരുന്ന കാര്യങ്ങളാണ് നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പറിൽ കാണാൻ പറ്റുക ആൻഡ് മറ്റൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇതിൻ്റെ റൂൾസ് പഠിച്ചു കഴിഞ്ഞാൽ അതായത് ഇംഗ്ലീഷ് ഗ്രാമറിൻ്റെ റൂൾസ് പഠിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇംഗ്ലീഷിൻ്റെ എത്ര ക്വസ്റ്റ്യൻസ് PSC-യിൽ വന്നാലും നമുക്കത് വളരെ എളുപ്പത്തിൽ എന്താ പറയുക മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും അപ്പോൾ ഇന്ന് നമ്മൾ പോകുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്വസ്റ്റ്യൻ ടാഗിലേക്കാണ് അപ്പോൾ ആദ്യം നമ്മൾ ക്വസ്റ്റ്യൻ ടാഗ് എന്താണ് എന്നാണ് പഠിക്കേണ്ടത് അപ്പോൾ ക്വസ്റ്റ്യൻ ടാഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റൊന്നുമല്ല നമ്മൾ പറയുന്ന ഒരു സെൻറ്റൻസ് ഒരു സ്റ്റേറ്റ്മെൻറ്റ് ആ ഒരു സ്റ്റേറ്റ്മെൻറ്റിനെ ഒന്നുകൂടി ഒന്ന് ഉറപ്പിക്കാൻ വേണ്ടിയിട്ട് അതായത് നമ്മൾ പറഞ്ഞത് കറക്റ്റ് ആണോ എന്ന് ഒന്നുകൂടി ഒന്ന് ഉറപ്പിക്കാൻ വേണ്ടിയിട്ട് നമ്മളൊരു ക്വസ്റ്റ്യൻ ആ ഒരു സെൻറ്റൻസിൻ്റെ ലാസ്റ്റ് ആഡ് ചെയ്യും അതിനെയാണ് നമ്മൾ ക്വസ്റ്റ്യൻ ടാഗ് എന്ന് പറയുന്നത് അതായത് നമ്മൾ പറയുന്ന ഒരു സെൻറ്റൻസിൻ്റെ കൂടെ അതൊന്നുകൂടി ഉറപ്പിക്കാൻ വേണ്ടിയിട്ട് നമ്മളൊരു ക്വസ്റ്റ്യൻ ആഡ് ചെയ്യും അതിനെയാണ് നമ്മൾ എന്ത് പറയുക ക്വസ്റ്റ്യൻ ടാഗ് ഇപ്പൊ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇത് ഞാൻ പറയുകയാണ് ഐ ആം ബ്യൂട്ടിഫുൾ ഐ ആം ബ്യൂട്ടിഫുൾ എന്ന് പറയുന്നത് എനിക്ക് ഒന്നുകൂടി ഒന്ന് അത് സ്ട്രെസ് ചെയ്തിട്ട് പറയണം അപ്പൊ അത് ഒന്നുകൂടി ഒന്ന് ഉറപ്പിക്കാൻ വേണ്ടിയിട്ട് ഞാൻ എങ്ങനെ അതിന്റെ കൂടെ ഒരു ക്വസ്റ്റ്യൻ ചേർക്കും ആറിൻ്റെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബ്യൂട്ടിഫുൾ അല്ലേ നമ്മൾ ഒന്നുകൂടി ഒന്ന് ഉറപ്പിക്കുക അപ്പൊ അങ്ങനെയുള്ള ഒരു സെന്റൻസിന്റെ കൂടെ തന്നെ വരുന്ന ടാഗ്സിനെയാണ് നമ്മൾ അല്ലെങ്കിൽ കൂടെ തന്നെ വരുന്ന ക്വസ്റ്റ്യനെയാണ് നമ്മൾ ക്വസ്റ്റ്യൻ ടാഗ് എന്ന് പറയുക ഇനി രണ്ടാമതായിട്ട് നമ്മൾ നോക്കേണ്ട ഒരു കാര്യം ക്വസ്റ്റ്യൻ ടാഗ് ഒരു സെന്റൻസിൽ യൂസ് ചെയ്യുമ്പോൾ വാട്ട് ആർ ദ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് അതിൽ ഒന്നാമതായിട്ട് വരുന്ന റൂൾ ഏത് സെന്റൻസ് നിങ്ങൾക്ക് ഒരു ക്വസ്റ്റ്യൻ ടാഗ് ആഡ് ചെയ്യാൻ വേണ്ടി കിട്ടിയാലും ആദ്യം നിങ്ങൾ അതിൻ്റെ ഡിഗ്രിയാണ് നോക്കേണ്ടത് അതായത് പോസിറ്റീവിലാണോ ആ സെന്റൻസ് ഉള്ളത് അല്ലെങ്കിൽ നെഗറ്റീവ് ടോൺ ആണോ ആ സെന്റൻസ് തരുന്നത് എന്നുള്ളതാണ് ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ യു ലൈക്ക് കോഫി യു ലൈക്ക് കോഫി എന്ന് പറയുമ്പോൾ നമ്മൾ ആദ്യം എന്ത് ചെയ്യണം ആ സെന്റൻസ് ഒന്ന് അനലൈസ് ചെയ്യണം എന്നിട്ട് ആ സെന്റൻസ് പോസിറ്റീവിലാണോ നെഗറ്റീവിലാണോ നോക്കണം അതായത് ആ സെന്റൻസ് നെഗറ്റീവായ കാര്യമാണോ പോർട്രേ ചെയ്യുന്നത് അതോ പോസിറ്റീവായ കാര്യമാണോ പോർട്രേ ചെയ്യുന്നത് എന്നുള്ളതാണ് നമ്മൾ നോക്കേണ്ടത് ഇപ്പോൾ ഐ ലൈക്ക് കോഫി എന്ന് പറയുമ്പം അത് പോസിറ്റീവാണ് എന്തുകൊണ്ടാണ് അത് പോസിറ്റീവ് ആയത് അതിൽ നെഗറ്റീവായിട്ടുള്ള വേർഡ്സ് ഒന്നും വരുന്നില്ല നെഗറ്റീവായിട്ടുള്ള വേർഡ്സ് എന്ന് പറയുമ്പോൾ നോട്ട് അവിടെ വരുന്നില്ല അതായത് നോട്ട് വരുമ്പോഴാണ് അത് ഒരു സെന്റൻസ് നമ്മൾ നെഗറ്റീവ് ആണെന്ന് പറയും അപ്പോൾ യു ലൈക്ക് കോഫി എന്ന് പറയുമ്പോൾ അതൊരു പോസിറ്റീവ് സെന്റൻസ് ആണ് ഇങ്ങനെ ഒരു നെഗറ്റീവ് ആണോ പോസിറ്റീവ് ആണോ സെന്റൻസ് എന്ന് മനസ്സിലാക്കേണ്ടതാണ് ആദ്യത്തെ സ്റ്റെപ്പ് ആദ്യത്തെ സ്റ്റെപ്പിൽ നമ്മളൊരു സെന്റൻസ് കിട്ടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ നോക്കുക പോസിറ്റീവ് ആണെങ്കിൽ ക്വസ്റ്റ്യൻ ടാഗ് ഷുഡ് ബി നെഗറ്റീവ് അപ്പോൾ പോസിറ്റീവ് ആയിട്ടുള്ളൊരു സെന്റൻസ് ആണ് നിങ്ങൾക്ക് കിട്ടുന്നതെങ്കിൽ ആ ക്വസ്റ്റ്യൻ ടാഗ് അതായത് ആ സെന്റൻസിന്റെ കൂടെ നിങ്ങൾ ആഡ് ചെയ്യേണ്ട ക്വസ്റ്റ്യൻ ടാഗ് ഏതിലാണ് വരേണ്ടത് നെഗറ്റീവിലാണ് വരേണ്ടത് ഇനിയിപ്പോൾ നിങ്ങൾക്ക് കിട്ടിയ ഒരു സെന്റൻസ് നെഗറ്റീവ് ആണെങ്കിൽ ആ സെന്റൻസ് നിങ്ങൾ എന്ത് ചെയ്യണം പോസിറ്റീവിലേക്കാണ് ക്വസ്റ്റ്യൻ ടാഗ് നിങ്ങൾ ആഡ് ചെയ്യേണ്ടത് അതായത് നിങ്ങൾക്ക് കിട്ടുന്ന ഒരു സെന്റൻസ് ആണ് ആദ്യം നിങ്ങൾ അനലൈസ് ചെയ്യേണ്ടത് ആ സെന്റൻസ് പോസിറ്റീവ് ഡിഗ്രിയിലാണെങ്കിൽ അല്ലെങ്കിൽ പോസിറ്റീവ് ആണെങ്കിൽ നിങ്ങൾ ക്വസ്റ്റ്യൻ ടാഗിൽ എന്ത് ആഡ് ചെയ്യണം അല്ലെങ്കിൽ ക്വസ്റ്റ്യൻ ടാഗ് എന്തായിരിക്കണം നെഗറ്റീവ് ആയിരിക്കണം ഇനിയിപ്പോൾ കിട്ടിയ ഒരു സെന്റൻസ് നെഗറ്റീവ് ആണെങ്കിൽ അല്ലെങ്കിൽ ആ സെന്റൻസിന് നോട്ടോ അല്ലെങ്കിൽ ഇതേപോലെയുള്ള ഹാർഡ്ലി സെൽഡം റെയർലി നെവർ എന്ന് പറയുന്ന വേർഡ്സ് വിച്ച് ഡിനോട്ട്സ് നെഗറ്റീവ് സെൻസ് അങ്ങനെയുള്ള വേർഡ്സോ വരുന്നുണ്ടെങ്കിൽ അത് നെഗറ്റീവ് ആണ് ആ ഒരു സെന്റൻസ് അങ്ങനെയാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം ക്വസ്റ്റ്യൻ ടാഗ് നിങ്ങൾ പോസിറ്റീവ് ആക്കണം ഇത് ഞാൻ നിങ്ങൾക്ക് എക്സാമ്പിളിലൂടെ പറഞ്ഞതാണ് അപ്പൊ ആദ്യത്തെ റൂൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടുന്ന ഒരു സെന്റൻസ് അത് പോസിറ്റീവ് ആണെങ്കിൽ ക്വസ്റ്റ്യൻ ടാഗ് എന്തായിരിക്കണം നെഗറ്റീവ് ആയിരിക്കണം ഇനിയിപ്പോൾ കിട്ടുന്ന ഒരു സെന്റൻസ് അത് നെഗറ്റീവ് ആണെങ്കിൽ ക്വസ്റ്റ്യൻ ടാഗ് എന്തായിരിക്കണം പോസിറ്റീവ് ആകണം അതാണ് ഒന്നാമത്തെ റൂൾ കിട്ടുന്ന സെന്റൻസ് പോസിറ്റീവ് ആണെങ്കിൽ ക്വസ്റ്റ്യൻ ടാഗ് നെഗറ്റീവ് ആകണം കിട്ടുന്ന സെന്റൻസ് നെഗറ്റീവ് ആണെങ്കിൽ ക്വസ്റ്റ്യൻ ടാഗ് പോസിറ്റീവ് ആകും ഇനി രണ്ടാമത്തെ റൂൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഏതൊരു സെന്റൻസ് കിട്ടിക്കഴിഞ്ഞാലും അതിൽ നൗണോ വേർബോ സബ്ജക്റ്റോ ഉണ്ടായിക്കഴിഞ്ഞാലും നമ്മൾ നോക്കേണ്ട ഒരു കാര്യം ക്വസ്റ്റ്യൻ ടാഗിലേക്ക് നമ്മൾ മാറ്റുന്ന സമയത്ത് നമ്മൾ എന്ത് മാത്രമേ യൂസ് ചെയ്യാൻ പാടുള്ളൂ പ്രോനൗൺ അതായത് പ്രോണൗണ് മാത്രമേ ഒരു ക്വസ്റ്റ്യൻ ടാഗിൽ നമ്മൾ ആഡ് ചെയ്യാൻ പാടുള്ളൂ അല്ലാതെ നൗണോ വേർബോ ഒന്നും നമ്മൾ എവിടെ കൊണ്ടുവരാൻ പാടില്ല
question ഡയറിയിൽ കൊണ്ടുവരാൻ പാടില്ല അപ്പോൾ നമ്മൾ ആദ്യം ആലോചിക്കേണ്ടത് പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ പോസിറ്റീവ് ആണെങ്കിൽ question ഡയറി നെഗറ്റീവ് നെഗറ്റീവ് ആണെങ്കിൽ question ഡയറി പോസിറ്റീവ് ഇനി അടുത്ത നമ്മൾ നോക്കേണ്ടത് അതില് pronoun ഏതാണെന്നാണ് pronoun എനിക്ക് തോന്നുന്നു നിങ്ങൾക്ക് അറിയായിരിക്കും നമ്മൾ ഒരു noun-ന് പകരമായിട്ട് നമ്മൾ noun ഇങ്ങനെ റിപ്പീറ്റ് ചെയ്യുന്നതിനു പകരം noun-ന് പകരമായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന വേർഡ് ആണ് pronoun അത് he ഉണ്ട് she we അങ്ങനെയൊക്കെ വരുന്നത് അതായത് ഷീ വി അസ് യു ഇതൊക്കെ ഐ മൈ ഇതൊക്കെ എന്താണ് പ്രോണൗൺ ആണ് അപ്പൊ നമ്മളൊരു സെന്റൻസ് കിട്ടിക്കഴിഞ്ഞാൽ ഇപ്പം യു ലൈക്ക് കോഫി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യു ആണ് പ്രോണൗൺ അപ്പൊ യു പ്രോണൗൺ തന്നെയാണ് സെന്റൻസിലുള്ളത് അപ്പൊ നമ്മൾ ഇതിനെ എന്താക്കി മാറ്റണം ആദ്യം നമ്മൾ നോക്കേണ്ട ഒരു കാര്യം പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ എന്നാണ് അപ്പൊ യു ലൈക്ക് കോഫി എന്ന് പറയുന്നത് പോസിറ്റീവ് ആണ് അപ്പൊ നമ്മൾ ഇവിടെ എന്താക്കണം ക്വസ്റ്റ്യൻ ഡയറി നെഗറ്റീവ് ആക്കണം ഇനി മറ്റൊരു കാര്യം നമ്മൾ എപ്പോഴും ക്വസ്റ്റ്യൻ ടാഗിൽ ആഡ് ചെയ്യേണ്ടത് ഓക്സിലറി വേർബ് ആണ് ഓക്സിലറി വേർബ് ഏതാണെന്ന് നിങ്ങൾക്ക് അറിയില്ലെങ്കിൽ കഴിഞ്ഞ വീഡിയോയില് ഞാൻ ഓക്സിലറി വേർബ് ഏതൊക്കെയാണോ എന്നുള്ളത് ഡീറ്റെയിൽ ആയിട്ട് കൊടുത്തിട്ടുണ്ട് ഡു ചെക്ക് മൈ വീഡിയോ അപ്പൊ ഇവിടെ നമ്മൾ ഓക്സിലറി വേർബ് ആണ് നമ്മൾ എവിടെ യൂസ് ചെയ്യേണ്ടത് ഒരു ക്വസ്റ്റ്യൻ ടാഗിൽ യൂസ് ചെയ്യേണ്ടത് അപ്പോ ക്വസ്റ്റ്യൻ ടാഗിൽ യൂസ് ചെയ്യേണ്ട ഓക്സിലറി വേർബിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ നിങ്ങൾക്ക് സെന്റൻസ് ഇല്ല ഇപ്പൊ ഇതുപോലെ ഷീ ഈസ് ഇറ്റാലിയൻ എന്ന് പറയുമ്പോൾ ഇവിടെ നമ്മൾക്ക് വരുന്ന ഓക്സിലറി വേർബ് ഏതാണ് ഈസ് ആണ് അപ്പൊ അവിടെ ഡയറക്റ്റ് ആയിട്ട് നമുക്ക് ഓക്സിലറി വേർബ് തന്നിട്ടുണ്ട് അപ്പൊ അങ്ങനെ ആകുമ്പോൾ നമ്മൾ ക്വസ്റ്റ്യൻ ഡയറിയിലേക്ക് മാറ്റുമ്പോൾ ഈ ഈസിനെ ഇതേപോലെ ഇവിടെ എടുത്തെഴുതുക നമുക്ക് ഡയറക്റ്റ് ആയിട്ട് ഓക്സിലറി വേർബ് ഇവിടെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഈസിനെ ഇതേപോലെ എടുത്തിട്ട് ഇവിടെ എഴുതുക പിന്നെ ഞാൻ പറഞ്ഞ ഒരു റൂൾ ഉണ്ട് പോസിറ്റീവ് ആണെങ്കിൽ നെഗറ്റീവ് ആക്കണം അപ്പൊ ഇവിടെ ഷീ ഈസ് ഇറ്റാലിയൻ എന്ന് പറയുന്ന സെന്റൻസ് പോസിറ്റീവ് ആണ് അപ്പൊ നമ്മൾ ക്വസ്റ്റ്യൻ ടാഗ് എന്താക്കണം നെഗറ്റീവ് ആക്കണം അങ്ങനെ ആക്കാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നതാണ് നോട്ട് പക്ഷെ നോട്ട് നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് എഴുതില്ല അതിന്റെ കോൺട്രാക്ഷൻ ആണ് നമ്മൾ അവിടെ എഴുതുക അപ്പോ ഈസെന്റ് ഈസെന്റ് അപ്പൊ ഈസിനെ നമ്മൾ നെഗറ്റീവ് ആക്കി നോട്ട് യൂസ് ചെയ്തിട്ട് ഇനി അടുത്ത് നമ്മൾ നോക്കാനുള്ളത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന്റെ പ്രോനൗൺ എന്താണെന്നാണ് അപ്പൊ പ്രോനൗൺ നമുക്ക് ഇവിടെ ഓൾറെഡി പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് അതായത് ഷീ അപ്പൊ നമ്മൾ എന്ത് ചെയ്യുക ഈ പ്രോനൗണിനെ അതേപോലെ ഇവിടെ എടുത്തെഴുതുക അപ്പൊ നമുക്ക് എന്ത് കിട്ടി ഒരു പോസിറ്റീവ് സെന്റൻസിന്റെ ഒരു നെഗറ്റീവ് ക്വസ്റ്റ്യൻ ഡയറി അതായത് എപ്പോഴും പോസിറ്റീവ് സെന്റൻസ് ആണെങ്കിൽ അതിന്റെ ക്വസ്റ്റ്യൻ ഡയറി നെഗറ്റീവ് ആയിരിക്കും അപ്പൊ നമ്മളിവിടെ നെഗറ്റീവ് ആയിട്ട് അത് അവിടെ ക്വസ്റ്റ്യൻ ഡയറി എഴുതിയിട്ടുണ്ട് അപ്പോൾ ഷീ ഈസ് ഇറ്റാലിയൻ എന്ന് പറയുമ്പോൾ ഈസ് എന്നുള്ള ഓക്സിലറി വേർബ് അതേപോലെ അവിടെ എഴുതുക ഈ സെന്റൻസ് പോസിറ്റീവ് ആയതുകൊണ്ട് അതിനെ നമ്മൾ നെഗറ്റീവ് ആക്കുന്നു ക്വസ്റ്റ്യൻ ടാഗിൽ അതിനുവേണ്ടി നമ്മൾ നോട്ട് യൂസ് ചെയ്യുന്നു അപ്പോൾ ഈസിൻറ് ഷീ പ്രോനൗൺ ഇവിടെ തന്നിട്ടുണ്ട് ഇനി രണ്ടാമതൊരു എക്സാമ്പിൾ എന്ന് പറയുമ്പോൾ ഷീ വിൽ കം അറ്റ് സിക്സ് ഇനി നിങ്ങൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം ക്വസ്റ്റ്യൻ ടാഗിൽ എപ്പോഴും നമുക്ക് എന്താ പറയാ ഓക്സിലറി വേർബ് വിൽ ആണെങ്കിൽ ആ ഓക്സിലറി വേർബിനെ നിങ്ങൾ അതായത് ക്വസ്റ്റ്യൻ ടാഗിലേക്ക് മാറ്റുമ്പോൾ നെഗറ്റീവ് ആക്കി മാറ്റുമ്പോൾ നിങ്ങൾ യൂസ് ചെയ്യേണ്ടതാണ് വോണ്ട് വിൽ നോട്ട് നിങ്ങൾ യൂസ് ചെയ്യാൻ പാടില്ല യു ഹാവ് ടു യൂസ് വോണ്ട് ഡബ്ല്യു ഒ എൻ ടി കോൺട്രാക്ഷൻ വോണ്ട് ഷീ കാരണം ഷീ ആണ് ഇവിടെ പ്രോനൗൺ നമുക്ക് തന്നിട്ടുണ്ട് അത് നമ്മൾ അങ്ങോട്ട് എടുത്ത് എഴുതിയേ വേണ്ടുള്ളൂ ഇനിയിപ്പോ ഇവിടെ മറ്റൊരു എക്സാമ്പിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഇപ്പൊ നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നില്ല അതായത് ഓക്സിലറി വേർബ്സ് ഇല്ല സെന്റൻസിൽ സബ്ജക്ട് പ്ലസ് വേർബ് ആണെങ്കിൽ ഒരു സബ്ജക്റ്റ് ഉണ്ട് അല്ലെങ്കിൽ പ്രോനൗൺ ഉണ്ട് പിന്നെ ഒരു വേർബ് ആണെങ്കിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം വേർബ് ആണ് ആ വേർബിനനുസരിച്ച് നമ്മൾ ഓക്സിലറി അവിടെ ഇടണം പിന്നെ മറ്റൊരു കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഇങ്ങനെ അതായത് വേർബ് മാത്രമേ തന്നിട്ടുള്ളൂവെങ്കിൽ അതിന്റെ ക്വസ്റ്റ്യൻ ടാഗ് ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഓക്സിലറി വേർബിൽ ഡു ഡിഡ് ഡസ് ഈ മൂന്നെണ്ണം മാത്രമേ വരാൻ പാടുള്ളൂ അപ്പൊ അതെങ്ങനെ നമ്മൾ ഡു ആണോ ഡസ് ആണോ ഡിഡ് ആണോ യൂസ് ചെയ്യുക എന്നുള്ളത് എങ്ങനെ മനസ്സിലാക്കണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ നിങ്ങൾക്ക് കിട്ടുന്ന ഒരു വേർബ് അത് വി വൺ അല്ലെങ്കിൽ വേർബിന്റെ ആദ്യത്തെ ഫോം ആണെങ്കിൽ പ്രസന്റ് ടെൻസ് ആണെങ്കിൽ അതിനെ നമ്മൾ എന്ത് ചെയ്യും ഡു വെച്ചിട്ട് അതിന്റെ ക്വസ്റ്റ്യൻ ടാഗ് നമ്മൾ പ്രിപ്പയർ ചെയ്യണം ഇനിയിപ്പോ നമുക്ക് കിട്ടുന്ന ഒരു വേർബില് ഡി ഡി ഇ ഡി ആഡ് ചെയ്തിട്ട് അത് പാസ്റ്റ് ടെൻസ് ഓൾറെഡി കഴിഞ്ഞു പോയൊരു കാര്യം അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു വേർബാണ് നമുക്ക് കിട്ടുന്നതെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം അതിനെ ഡിഡ് വെച്ചിട്ട് അല്ലെങ്കിൽ പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ എന്നുള്ളത് എങ്ങനെയാണ് മാറ്റേണ്ടതെന്ന് ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട് നോട്ട് ആഡ് ചെയ്താൽ മതി അപ്പൊ അതിനെ ഡിഡ് വെച്ചിട്ട് ക്വസ്റ്റ്യൻ ടാഗ് മേക്ക് ചെയ്യാം ഇനി അടുത്തത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചില സെന്റൻസിൽ നമുക്ക് ഇതേപോലെ കിട്ടും അതായത് രാജു പ്ലേസ് വെൽ അപ്പൊ ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വേർബ് എടുത്ത് നോക്കുമ്പോൾ ഈ പ്ലേയുടെ കൂടെ അല്ലെങ്കിൽ വേർബിന്റെ കൂടെ എന്ത് വന്നിട്ടുണ്ട് എസ് വന്നിട്ടുണ്ട്
അപ്പൊ ഈ എസ് എന്തുകൊണ്ടാണ് നമ്മൾ അവിടെ യൂസ് ചെയ്തത്? കാരണം രാജു സിംഗുലർ ആണ്, ഒരൊറ്റ ആളാണ്. അപ്പൊ എപ്പോഴും നമ്മളൊരു സിംഗുലർ സബ്ജക്റ്റിന്റെ കൂടെ നമ്മൾ വേർബിന്റെ സിംഗുലർ സബ്ജക്റ്റ് ആണ് നമുക്കൊരു സെന്റൻസ് കിട്ടുന്നതെങ്കിൽ ആ വേർബിന്റെ കൂടെ നമ്മൾ എന്ത് ആഡ് ചെയ്യണം? എസ് ആഡ് ചെയ്യണം. അപ്പോ ഇവിടെ പ്ലേസ് ആണ്. അപ്പൊ അത് നോക്കാം നിങ്ങൾ. ഇങ്ങനെ ഒരു വേർബിന്റെ കൂടെ എസ് ആഡ് ചെയ്തിട്ടാണ് നിങ്ങൾക്ക് ഒരു വേർബ് കിട്ടുന്നതെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? ഡു ഡിഡ് ഡസ്സിലെ ഡസ് ആണ് നിങ്ങൾ അവിടെ ആഡ് ചെയ്ത് കൊടുക്കേണ്ടത്. അപ്പോ ഈ സെന്റൻസ് രാജു പ്ലേസ് വെൽ എന്ന് പറയുന്നത് ഒരു പോസിറ്റീവ് സെന്റൻസ് ആണ്, അതിൽ നെഗറ്റീവ് ഒന്നും വരുന്നില്ല. അപ്പൊ നമ്മൾ ക്വസ്റ്റ്യൻ ടാഗിലേക്ക് മാറ്റുന്ന സമയത്ത് നമ്മൾ ക്വസ്റ്റ്യൻ ടാഗ് എന്താക്കണം? നെഗറ്റീവ് ആക്കണം. അപ്പൊ അതുകൊണ്ട് ഇവിടെ എന്ത് ആഡ് ചെയ്യാണ്? എംറ്റി അല്ലെങ്കിൽ നോട്ട് ആഡ് ചെയ്യാം. അപ്പൊ ഇത്രയേ ഉള്ളൂ എന്ത്? ക്വസ്റ്റ്യൻ ടാഗ്. അപ്പൊ ക്വസ്റ്റ്യൻ ടാഗിന്റെ റൂൾസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ഒരു സെന്റൻസ് ആദ്യം നിങ്ങൾ നോക്കുക. ആ കിട്ടിയ സെന്റൻസ് പോസിറ്റീവ് ആണെങ്കിൽ ക്വസ്റ്റ്യൻ ടാഗിൽ നിങ്ങൾ എന്ത് ആഡ് ചെയ്ത് കൊടുക്കുക? നോട്ട് ആഡ് ചെയ്ത് കൊടുക്കുക. ഇനി രണ്ടാമതായിട്ട് നിങ്ങൾ നോക്കേണ്ട ഒരു കാര്യം, നെഗറ്റീവ് ആണ് നിങ്ങൾക്ക് കിട്ടുന്ന സെന്റൻസ് എങ്കിൽ, നെഗറ്റീവ് ആണ് നിങ്ങൾക്ക് കിട്ടുന്ന സെന്റൻസ് എങ്കിൽ ക്വസ്റ്റ്യൻ ടാഗ് നിങ്ങൾ എന്താക്കണം? പോസിറ്റീവ് ആക്കണം. അപ്പൊ ക്വസ്റ്റ്യൻ ടാഗ് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് ആദ്യം നിങ്ങൾ നോക്കേണ്ടത് അതിലുള്ള ഓക്സിലറീസ് ഏതൊക്കെയാണെന്നാണ്. ചില സെന്റൻസിൽ നിങ്ങൾക്ക് ഓക്സിലറീസ് ഡയറക്റ്റ് ആയിട്ട് തരും, ചില സെന്റൻസിൽ നിങ്ങൾക്ക് ഓക്സിലറി വേർബ് ചിലപ്പോ ഡയറക്റ്റ് ആയിട്ട് തരില്ല, വേർബ് മാത്രമേ തരുള്ളൂ. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ എന്തു നോക്കണം? വേർബ് ഏത് ടെൻസിലാണ് ഉള്ളത് എന്നാണ് നോക്കേണ്ടത്. പ്രസന്റ് ആണോ പാസ്റ്റ് ആണോ, ഇനി എസ് ആഡ് ചെയ്തിട്ട് സിംഗുലർ വേർബ് ആണോ എന്നുള്ളത് നോക്കുക. അതിനനുസരിച്ചിട്ട് ഡു ഡിഡ് ഡസ് ഈ മൂന്ന് ഓക്സിലറീസ് അതിനനുസരിച്ച് നിങ്ങൾ ആക്കി കൊടുക്കുക അല്ലെങ്കിൽ ആഡ് ചെയ്യാം. അപ്പൊ അത് ഞാൻ ഓൾറെഡി നിങ്ങൾക്ക് പറഞ്ഞിട്ടുണ്ട്, ഇ ഡി വെച്ചിട്ടാണ് ഒരു വേർബ് വരുന്നതെങ്കിൽ അത് ഓൾറെഡി കഴിഞ്ഞു പോയതാണ്. അപ്പൊ നിങ്ങൾ അവിടെ ഓക്സിലറി ഏതാണ് ആഡ് ചെയ്യേണ്ടത്? ഡിഡ് ആണ് ആഡ് ചെയ്യേണ്ടത്. ഇ ഡി വരുവാണെങ്കിൽ ഇവിടെ ഇപ്പൊ ഇ ഡി ഇല്ല ആദ്യം തന്നെ എക്സാമ്പിളില്, അപ്പൊ അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്തു? ഡു ആണ് ആഡ് ചെയ്തത്. അപ്പോ ഡോണ്ട് യു എൻ ടി ആഡ് ചെയ്തത് എന്തുകൊണ്ടാണ്? ഇത് പോസിറ്റീവ് ആയതുകൊണ്ടാണ്. ഇനി നിങ്ങൾ നോക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയും കാര്യങ്ങൾ, അതായത് പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ, ഡു ഡിഡ് ഡസ് ഒക്കെ ആഡ് ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ പ്രോനൗൺ ആണ് നിങ്ങൾ അവിടെ ആഡ് ചെയ്യേണ്ടത്, അതും ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട്. ഇപ്പൊ ഒരു ആൺകുട്ടിയുടെ പേരാണ് നിങ്ങൾക്ക് ആ സെന്റൻസ് കിട്ടുന്നതെങ്കിൽ ഹി ആണ് യൂസ് ചെയ്യേണ്ടത്, എച്ച് ഇ ഹി. ഇനിയിപ്പോ പെൺകുട്ടിയെ കുറിച്ചാണ് ആ സെന്റൻസ് പറയുന്നതെങ്കിൽ ഷീ ആണ് ആഡ് ചെയ്യേണ്ടത്. ഇനി വേറൊരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുമ്പോൾ അയാൾ എന്ന് പറയുന്ന ഒരു പ്രോനൗൺ, ഐ എന്ന് പറയുന്ന ഒരു പ്രോനൗണും ആൻഡ് എന്തായാലും അതിന്റെ കൂടെ ഉണ്ടാവും ഓക്സിലറി. അയാം ആണെങ്കിൽ അതിന്റെ ക്വസ്റ്റ്യൻ ടാഗ് വരിക ആറിൻറ് ഐ, അത് അവിടെ ബൈഹാർട്ട് പഠിച്ചു വെക്കാം. അയാം എന്ന് പറയുന്ന അയാം ആണ് നിങ്ങൾക്ക് സബ്ജക്റ്റ് ആയിട്ട് കിട്ടുന്നതെങ്കിൽ അതിന്റെ ക്വസ്റ്റ്യൻ ടാഗ് എന്താണ്? ആറിൻറ് ഐ. ആറിൻറ് ഐ എന്ന് പറയുന്നത് അയാം പോസിറ്റീവ് ആയതുകൊണ്ടാണ്. അയാം നോട്ട് ആണെങ്കിൽ ആറായി, അങ്ങനെ നിങ്ങൾ യൂസ് ചെയ്താൽ മതി. അപ്പൊ ഇത്രയുമാണ് ക്വസ്റ്റ്യൻ ടാഗിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം. ഹോപ്പ് ഇറ്റ് ഈസ് ക്ലിയർ ടു യു, ആൻഡ് ഇഫ് യു ലൈക്ക് മൈ വീഡിയോ ഡു ഷെയർ സബ്സ്ക്രൈബ് ആൻഡ് കമന്റ്.